ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ വൈകിട്ടത്തെ പരിപാടി ഫസ്റ്റ് ചായയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ചായയ്ക്ക് മധുരം ഒക്കെ ഇട്ട് ചായ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കുവാണേ. അപ്പോൾ ഇതെല്ലാവരുടെയും കപ്പിൽ ഒഴിച്ച് വയ്ക്കുവാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് ചോറ് വെക്കണം. അതിനുവേണ്ടി അരി കഴുകാൻ പോവാണ്. അതിൻ്റെ കൂടെ നമ്മൾ മാഗി ഉണ്ടാക്കുന്നുണ്ട് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവർക്കും വിശക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ മാഗി ഇരിപ്പുണ്ട്. അപ്പോൾ മാഗി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാഗിയുടെ കൂടെ ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളത് എടുത്തു. ഇപ്പോൾ ഇനി ചായ കുടിച്ചിട്ട് കാണാവേ. അരി അടുപ്പേ കിടന്ന് വേവുന്നുണ്ട്. അതിനെക്കുട്ടി സൈക്കിളിൽ ഔട്ടുന്നു. ആദ്യക്കൂട്ടൻ വാക്കറയിലും മുറ്റത്ത് നിൽക്കുവാണേ. ആ സമയം കൊണ്ടാണ് ഞാൻ അടുക്കള പണിയൊക്കെ ചെയ്യുന്നത്. ഈ അടുത്ത പരിപാടി വൈകിട്ടത്തേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഇത് തൈരാട്ടോ. ഇത് നമ്മൾ വീട്ടിൽ ഉറയ ഒഴിച്ച തൈരാണ്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് കറക്കി എടുക്കാൻ പോവാണ്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ചുവന്നള്ളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി ചെറുതായി പൊടിയായി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് അടിപൊളി തൈരായിട്ടെടുക്കാം. പിന്നെ ഒരു കാര്യം മറന്നുപോയി, കുറച്ച് ഉപ്പുകൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ആദ്യക്കുട്ടനും അതിനെക്കുട്ടിയും വെളി ഭയങ്കര കളിയാണ്. അടുത്തായിട്ട് വൻപയർ തോരൻ ഉണ്ടാക്കാൻ പോവാണേ. മിക്ക ദിവസവും ഇവിടെ വൻപയർ തോരൻ കാണും. കാരണം മീനില്ലാത്ത ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. നേരത്തെ നമ്മുടെ ഒരു ബ്ലോഗിലും വൻപയർ തോരൻ ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പം കുക്കറിലേക്ക് വൻപയറും കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ സവാള അരിഞ്ഞതും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് കുക്കർ വേവിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് അവിയലൂടെ വയ്ക്കാൻ പോവാണ്. അപ്പം കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാൻ പോവാണ്. രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കൂടി ഇട്ട് വൻപയർ തോരനും അവിയലിനും കൂടി ഒരുമിച്ച് അങ്ങ് അരച്ചെടുക്കാൻ പോവാണേ. അപ്പോൾ ഇപ്പോൾ പയർ തോരന് കടുക് വറുക്കുവാണേ. അങ്ങനെ പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് കുറച്ച് കറിവേപ്പില ഇട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി വേവിച്ചെടുക്കാം. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം വെള്ളമില്ലാതെ ചീനച്ചട്ടിയിലേക്ക് ഇടുവാണേ. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെൽ കൂടെ കിട്ടും. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്കുള്ള കറികൾ ഇതൊക്കെയാണ്. അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ തൈര് അടച്ചിട്ടുണ്ട്. പിന്നെ വൻപയർ തോരൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി ഞങ്ങൾ ചോറിണാൻ പോവാണേ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മുട്ട വറുത്തത് കൊണ്ടായിരുന്നു, കടുമാങ്ങാച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഊണെല്ലാം കഴിഞ്ഞ് 10 മണിയായപ്പം എല്ലാവർക്കും വിശക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും ഉപ്പുമാവ് ഉണ്ടാക്കി. ഉപ്പുമാവും ചൂടുപ്പുമാവും പഞ്ചാരയിട്ട് കഴിക്കാൻ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാം കഴിക്കാൻ പോവാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ കുഞ്ഞ് ഈവനിങ് വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ബൈ.